ഓക്കെ, അപ്പം പാർട്ട് ടു കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പാർട്ട് ടുവിൽ നമ്മൾ ക്യാമറ സെറ്റിങ്സിനെ കുറിച്ച്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് തന്നെയായിരുന്നു ക്യാമറ സെറ്റിങ്സ്. അപ്പം എല്ലാവരും പാർട്ട് ടുവിൽ ക്യാമറ സെറ്റിങ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സെറ്റിങ്സ് ശരിയാക്കിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ സെറ്റിങ്സ് ക്ലിയർ ആവണമെന്നില്ല. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണ് ADS സെറ്റിങ്സ്. അതായത് എയിം ഡൗൺ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, എന്താണ് എയിം ഡൗൺ സെറ്റിങ്സ് ADS എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, അത് അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ക്യാമറയൊക്കെ വെച്ചിട്ട് കറക്റ്റ് രീതിയിലൊക്കെ എയിം ഒക്കെ ചെയ്യും എന്നുണ്ടാകും. അപ്പോൾ നമ്മൾ കറക്റ്റ് രീതിയിൽ എയിം ഒക്കെ ചെയ്ത് ഫൈറ്റൊക്കെ ചെയ്യുകയാണ് വിചാരിക്കാം. അപ്പോൾ ആ നിങ്ങളുടെ സെറ്റിങ്സ് എയിം കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കറക്റ്റ് രീതിയിൽ ഒരു ഒരു 100 200 മീറ്റർ പുറത്തൊക്കെ പോകുന്ന ഒരാളെ ഒരു റീക്കോയിൽ മാക്സിമം നമുക്ക് കൺട്രോൾ ചെയ്ത് അടിക്കാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിങ്സിലൊന്നാണ് ADS സെറ്റിങ്സ്. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഗൈറോസ്കോപ്പ് യൂസ് ചെയ്യാതെ, അതായത് ഗൈറോസ്കോപ്പ് തീരെ ഓണാക്കാതെ ഫൈറ്റ് ചെയ്യുന്ന പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് തന്നെയാണ് ADS എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇപ്പം നമുക്ക് ഞാനൊക്കെ ഓൾവേസ് എപ്പോഴും ഗൈറോസ്കോപ്പ് ഓൺ ആണെങ്കിലും ചിലപ്പോൾ ചില ഫൈറ്റ് സിറ്റുവേഷനൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ADSൻ്റെ ഹെൽപ്പ് കൂടെ വേണ്ടി വരാറുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ADS സെറ്റിങ്സ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് തന്നെയാണ്. അപ്പോൾ ആ നിങ്ങൾ ഇപ്പോൾ ലോങ് ഫൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗണ്ണ് അനാവശ്യമായിട്ട്, എല്ലാ ഗണ്ണിനും ഒരുവിധം റീകോയിലൊക്കെ ഉണ്ടാകും, പക്ഷെ എന്നാലും ഒരു കൺട്രോൾ മാക്സിമം ചെയ്യാൻ കുറഞ്ഞു കിട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സെറ്റിങ്സ് ആണ് ADS സെറ്റിങ്സ്. അപ്പോൾ നമുക്ക് അത് നിങ്ങൾ കാണിച്ചു തന്നാൽ വലിയ ഡിഫറൻസ് ഉണ്ടോയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് നോക്കാം, ക്യാമറ ഫസ്റ്റ് പേഴ്സൺ നോ സ്കോപ്പ്, തേർഡ് പേഴ്സൺ ക്യാമറ നോ സ്കോപ്പ്, 1% ആക്കിയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പം ക്യാമറ 0% 1% ആയി. അപ്പോൾ ക്യാമറ എത്ര കൂടിയാലും ശരി, ഇതിപ്പം 300% നോ സ്കോപ്പ് ആക്കിയിട്ടാണ് ഫയർ ചെയ്യുന്നത്. ഓക്കെ, ഗണ്ണ് ഞാൻ, സ്കോപ്പ് ഞാൻ താഴ്ത്തുന്നില്ല, ബുള്ളറ്റ് മാക്സിമം നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. അത് നമുക്കൊരു ഗണ്ണം പൊന്തി പോകുന്ന കണ്ടില്ല, അത് നമുക്കൊരു 1% ഒക്കെ ആക്കിയിട്ട് നോക്കാം എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. അപ്പം അത്ര അങ്ങോട്ട് പൊന്തി പോകുന്നില്ല, എന്നാലും പൊന്തുന്നുണ്ട്, പക്ഷേ അത് ഗണ്ണ് പൊന്തുന്നതിന് കുറച്ചൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതാണ് സംഭവം മെയിനായിട്ട് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് ഈസിയായിട്ട് യൂസ് ചെയ്യാൻ, നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ തന്നെ ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് എയിമൊക്കെ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് എയിമിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ സെറ്റിങ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം അതാണ് ADS സെറ്റിങ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇനി ഗൈറോസ്കോപ്പ്, അപ്പോൾ ഗൈറോസ്കോപ്പ് അറിയാത്തവർ ഉണ്ടാവുമോ? കറക്റ്റ് ഡൗട്ടില്ല. നമ്മുടെ മോഷൻ, കൈയിൻ്റെ മൂവ്മെൻറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സൈഡിലേക്ക് മൂവാനും തിരിയാനും, അതുപോലെ തന്നെ ഗണ്ണ് എയിം ബുള്ളറ്റൊക്കെ കറക്റ്റ് എയിം ആവാനൊക്കെ, ഗണ്ണൊക്കെ കറക്റ്റ് എയിം ആവാനൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കംഫർട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വഴി അതായത് നമ്മുടെ ഗൈറോസ്കോപ്പ് ഓൺ ആക്കുകയാണ്. കാരണം ഗ്രനേഡൊക്കെ എറിയുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ എയിം യൂസ് ചെയ്യാതെ ഇതാക്കുകയാണ്, ഗ്രനേഡൊക്കെ എറിയുന്നതും എല്ലാ കാര്യം ഒക്കെ ഗൈറോയിൽ കൺട്രോൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ കാഴ്ച വെക്കാൻ പറ്റുക നിങ്ങൾക്ക് എന്തായാലും ഗൈറോസ്കോപ്പ് ഓൺ ആക്കിയാലാണ്. ഓക്കെ, അതപ്പം ഗൈറോസ്കോപ്പ് ഇതിപ്പം ഞാനിപ്പോൾ ആക്കി വച്ചിരിക്കുന്നത് എൻ്റെ ഗൈറോസ്കോപ്പ് സെറ്റിങ്സിൽ. ഇപ്പം ഓക്കെ, നോസ്കോപ്പ് 30% നോസ്കോപ്പ് എന്നുള്ളത് 117 ആണ്. ഓക്കെ, അത് നമുക്ക് 300 ആക്കി നോക്കാം. 300 ആക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഉള്ള ഷേക്കിംഗ് പോലും ഭയങ്കരമായിട്ട് എഫക്റ്റ് ആയിരിക്കും. അപ്പം കൈ ചെറുതായിട്ട് നനങ്ങിയാൽ തന്നെ അതൊരു ഭയങ്കര രീതിയിലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം അത് മാക്സിമം ആദ്യം നമ്മളൊരു 120 140 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുക ഗൈറോസ്കോപ്പ് ഓൺ ആക്കുന്ന സമയത്ത്. അപ്പം പിന്നെ പതുക്കെ പതുക്കെ അപ്പം നമ്മുടെ കൈയിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം അതിന് നമ്മൾ ഇരുന്ന് കളിക്കുന്ന സമയത്താണ് ഗൈറോസ്കോപ്പ് കൂടുതലായിട്ട് എഫക്റ്റ് ആവുക. നമ്മൾ ഗൈറോസ്കോപ്പ് ഓൺ ആക്കുന്നതിന് നമുക്ക് ഒരു പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പൊസിഷനിൽ കൈയും തലയെല്ലാം കറക്റ്റ് പൊസിഷനിൽ ആയാൽ മാത്രമേ പറ്റുള്ളൂ.
അപ്പം പിന്നെ കിടന്നിട്ടും കളിക്കാനൊക്കെ പറ്റും, പക്ഷേ അപ്പോൾ ആ സമയത്ത് കറക്റ്റ് രീതിയിൽ കൺട്രോളൊക്കെ ചെയ്യണം, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് പിന്നെ എയിമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പം ADSനെ കൊണ്ടും ഗൈറോസ്കോപ്പിനെ കൊണ്ടുള്ള യൂസ് ഇത്രയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് പറയാം. അപ്പം ഞാൻ ക്ലിയർ ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ ആർക്കും ഒരു മടിയൊന്നും വേണ്ട. അപ്പം ആരും എല്ലാം അറിഞ്ഞുകൊണ്ട് ആരും പബ്ജി ഒന്നും കളിക്കുന്നില്ല. അപ്പം എല്ലാവർക്കും എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും, അത് നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം തിരുത്താൻ നോക്കുക. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ മറക്കരുത്. ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൾ, ബൈ.